നമസ്കാരം. കേരളത്തിലെ ജനങ്ങളെപ്പറ്റി പൊതുവെ വലിയ പ്രബുദ്ധരാണ് എന്ന് പറയാറുണ്ട്. വലിയ രാഷ്ട്രീയ പ്രബുദ്ധത വിദ്യാഭ്യാസപരമായിട്ട്. ഒരുപക്ഷേ സാക്ഷരതയുടെ കാര്യത്തിൽ ഈ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ വിദ്യാഭ്യാസപരമായ അറിവിൻ്റെ കാര്യത്തിൽ, രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിൽ നമ്മൾ അവകാശപ്പെടുന്ന രീതിയിൽ ഉണ്ടോ എന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ യാത്ര നമുക്കറിയാം. കേരളത്തിൽ ഏതാണ്ട് 10-18 ദിവസം ഉണ്ടായിരുന്നു എന്നാണ് അവർ തന്നെ പറഞ്ഞത്. കേരളത്തിൽ ഉണ്ടായിരുന്ന അത്രയും ദിവസങ്ങളെ രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള വാർത്തകൾ, മനോരമ അടക്കമുള്ള ചാനലിലും പത്രത്തിലും വന്ന വാർത്തയിലെല്ലാം മുഴച്ചു നിന്നത് അദ്ദേഹം ചായക്കടയിൽ കയറുന്നു, ചായ കുടിക്കുന്നു, പരിപ്പോടെ നിന്നു, പൊറോട്ട കഴിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ റോഡിൽ കൂടെ നടക്കുമ്പോൾ ചെറിയ പെൺകുട്ടികൾ അദ്ദേഹത്തിന് അടുത്തെത്താൻ വേണ്ടി കിലോമീറ്ററോളം ഓടുന്നു, ഒടുവിൽ അദ്ദേഹത്തിന് അടുത്തെത്തുന്നു, അദ്ദേഹം ചേർത്ത് പിടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അത്തരം വാർത്തകൾ, അത്തരം ചിത്രങ്ങൾ, അത്തരം ദൃശ്യങ്ങൾ. അതിനൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളുമൊക്കെ ആയിട്ടിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ പോലും സമൂസയിൽ മസാല കൂടിപ്പോയി അല്ലെങ്കിൽ എരിവ് കുറഞ്ഞു പോയി, അത്തരം കാര്യങ്ങളാണ് ചർച്ച. ഇത് ഞാൻ പറയുന്നതല്ല, മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ തന്നെ നമ്മളിലേക്ക് എത്തിച്ച വാർത്തയാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ചർച്ചയും മറ്റുമൊക്കെ. കണ്ടെയ്നറുകൾ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു, റോഡ് ബ്ലോക്കാവുന്നു. മിക്കവാറും എല്ലാ ദിവസവും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ചായക്കടയിലോ വീട്ടിലോ ഒക്കെ കയറി ലഘുകടികളും മറ്റും കഴിക്കുന്നതായിട്ടുള്ള വാർത്തകൾ. എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ മാത്രം മലയാളിക്ക് വിളമ്പിക്കൊണ്ടിരുന്നത് എന്ന് ഒന്ന് ഓർക്കുക. കോൺഗ്രസും അത് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കേരളം വിട്ട് കർണാടകയിലേക്ക് മാറിയപ്പോൾ ചിത്രം അങ്ങ് മാറി. ഇവിടെ രാഷ്ട്രീയം പറയാതെ കണ്ട ചായക്കടയിലും കണ്ട വീട്ടിലുമൊക്കെ കയറി ഇതെന്തോ ഒരു യൂട്യൂബ് ഫുഡ് ചാനലിന് വേണ്ടിയിട്ടുള്ള എന്തോ പ്രോഗ്രാമാണെന്ന തരത്തിലാണ് അവർ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കർണാടകയിലേക്ക് മാറിയപ്പോൾ അവിടെ കുറേ കൂടി ഗൗരവമാവുന്ന കണ്ടു. രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നു, കോൺഗ്രസിൻ്റെ പഴയ സംസ്കാരം അനുസരിച്ചുള്ള ചില ഒത്തുകൂടലുകൾ നടത്തുന്നു. അതിനൊപ്പം തന്നെ അവിടെ നമ്മളിപ്പോൾ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ അവിടെ തൈകൾ വെക്കുന്നു, വൃക്ഷത്തൈകൾ വെക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവിടുത്തെ പോലുള്ള ഈ തീറ്റയും കൂടി മാത്രമല്ല, മഴയത്ത് പോലും അദ്ദേഹം ആളുകളോട് പ്രസംഗിച്ച് നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസും കോൺഗ്രസ്സുകാർ ഷെയർ ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മളെന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? മലയാളിയെ വളരെ നിസ്സാരമായിട്ട് ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുന്ന ഒരു ജനതയാണെന്നാണോ കോൺഗ്രസ്സുകാർ പോലും, ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ്സുകാർ പോലും വിലയിരുത്തുന്നത്? അല്ലെങ്കിൽ പിന്നെ ഈ ഇവിടെ കിടന്ന് ഈ ഇത്തരം കോപ്രായങ്ങൾ കാണിച്ച അതേ ടീം തന്നെ കർണാടകയിലോട്ട് ചെന്നപ്പോൾ അവരുടെ ആ ഭാവവും മൊത്തത്തിലുള്ള ആ ഗൗരവമെല്ലാം മാറിയത് എന്തുകൊണ്ടാണ്? മലയാളിക്ക് ഇത്രയും മതി അല്ലെങ്കിൽ ഇതൊക്കെ മതി എന്നാണോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ശരിക്കും നമ്മൾ അവകാശപ്പെടുന്ന പോലെ നമുക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടോ? ഇല്ല എന്നാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അവരുടെ കൂടെയുള്ള മാധ്യമങ്ങളും ആവർത്തിച്ച് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ആട്, മാഞ്ചിയം, വലമ്പിരി ശംഖ്, അതുപോലെ ഇരുതലമൂരി, വെള്ളിമൂങ്ങ തുടങ്ങി അനേകം തട്ടിപ്പുകളിൽ ചെന്ന് തലവെച്ച് കൊടുത്തിട്ടുള്ളവരാണ് മലയാളികൾ. പോരാത്തതിന് അങ്ങ് നൈജീരിയ കടക്കുന്നവന്മാർ വരെ വന്ന് ഇവിടുത്തെ മലയാളിയുടെ പോക്കറ്റ് ഓടിച്ചുകൊണ്ട് പോകുന്ന എത്രയെത്ര കാഴ്ച. അത് വിവരവും വിദ്യാഭ്യാസവുമുള്ള മലയാളികളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ലക്ഷങ്ങളും കോടികളും ഓടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു ജനത താമസിക്കുന്ന ഈ ഇടം വലിയ പ്രബുദ്ധതയുണ്ട് എന്നൊക്കെ അവകാശപ്പെടാൻ മാത്രമേ പറ്റൂ എന്ന് ഏറ്റവും ഒടുവിലായിട്ട് കോൺഗ്രസ് കൂടി തെളിയിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.